മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മോടൊപ്പം സെയ്ഫ് സൈനുൽ അബ്ദീൻ ആണ് അതിന് അവിടെ നിന്ന് ചേരുന്നത്. സെയ്ഫ് ഇപ്പോൾ കുറച്ച് ദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞു, മഴയൊന്ന് മാറിയെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? പ്രമോദ്, അവിടെ ഒരു 15 മിനിറ്റ് നേരം നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ മാർബാനസ് കോളേജിന്റെ മുന്നിലായിരുന്നു, പിന്നീട് ആ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ വലിയ ജനത്തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഏതാണ്ട് 15 മിനിറ്റ് നേരം വാഹനം നിർത്തിയിട്ട ശേഷമാണ് ആ തിരികെ വാഹനം എടുത്തത്. ഇപ്പോൾ പുറകെ നിന്നുള്ള അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, ഈ വാഹനങ്ങൾ ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾ കുറച്ചുകൂടെ വേഗതയിൽ പോകണം എന്ന നിർദ്ദേശം പുറത്ത് ഇതിന്റെ ബസ്സിന്റെ ബാക്കിലുള്ള അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ അവിടെ എത്തണമെങ്കിൽ ഈ വേഗതയിൽ പോയാൽ പോരാ. കാരണം വിചാരിക്കുന്നതിനപ്പുറം ഈ തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് ഈ റോഡിന്റെ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വിചാരിച്ച വേഗതയിൽ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒന്ന് വേഗത്തിൽ പോകണം എന്ന നിർദ്ദേശം നൽകിയത്. കുറെ പേർ ഇങ്ങനെ റോഡിൽ കാത്തിരിപ്പുണ്ട്. കുറെ നേരമായിട്ട് നിൽക്കുവാണോ? കുറെ നേരം കണ്ടിട്ടേ പോത്തുള്ളൂ. കണ്ടിട്ടേ പോകുന്നു. മഴയൊക്കെ ആണെങ്കിലും എങ്ങനെ ഉമ്മൻചാണ്ടി കാണാൻ വേണ്ടി കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ആ, കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം അദ്ദേഹമാണ് നമുക്ക് ഇപ്പം എനിക്ക് ജോലി കിട്ടുന്ന കാരണക്കാരൻ തന്നെ പുള്ളിയാണ്. നാഷണൽ ഗെയിംസിലൊക്കെ നമുക്ക് ജോലി പ്രഖ്യാപിച്ചതിന് അദ്ദേഹമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് കുറേ പോയി കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പുള്ളി. പേഴ്സണലി സംസാരിച്ചപ്പോൾ എന്താ തോന്നിയിട്ടുണ്ട്? അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും എന്താ പറയുക, നമ്മളെ ഒരു പരിചയവും ഇല്ല എന്നാൽ പോലും ഭയങ്കര അടുത്ത് നമുക്ക് എന്ന് വെച്ചാൽ വളരെ പരിചയമുള്ള ആളിനെ പോലെ നമ്മളെ കൂടെ പിടിച്ചു നിർത്തി, എന്നെ കെട്ടിപ്പിടിച്ച് നിർത്തിയൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ജോലി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി അത് നേടിത്തരുകയും ചെയ്തു അദ്ദേഹം. എന്നെ വളരെ വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തിനോട്. അങ്ങനെ വൈകാരികമായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പ്രമോദിനോട് സൂചിപ്പിച്ചിരുന്നു, അതിനകത്ത് പ്രായ വ്യത്യാസം പോലുമില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, അത് ബാഗുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ മഴയായിട്ട് പോലും അവരെല്ലാം ഉമ്മൻചാണ്ടി നിന്ന് അവസാനം കാണാൻ വേണ്ടി റോഡരികിൽ കാത്തു നിൽക്കുകയാണ്. അതിങ്ങനെ തുടരുകയാണ് പ്രമോദ്. ആ കാഴ്ചകൾ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് സെയ്ഫ്. അതാണ് നേരത്തെ ശ്രീ ജോർജ് പുടിപാറയും പറഞ്ഞത്. അതാണ് ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനും അധികം ഗാഠബന്ധം. നമ്മളിപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ആരുടെ നേർക്ക് മൈക്ക് നീട്ടിയാലും അവർക്ക് പറയാൻ ഒരു കാര്യം, അതായത് ഒരു പുതിയ കാര്യം ഉണ്ടാവും. നമ്മൾ സാധാരണ പറയുന്നത് മാത്രമല്ലാത്ത ഒരു വ്യക്തിപരവുമായ ഒരു കാര്യം അവരുടെ നറേഷനിൽ വരുന്നു എന്നത്. ഉമ്മൻചാണ്ടി എത്രത്തോളം ജനകീയനായിരുന്നു, നമ്മളൊക്കെ കണ്ടതിനും ഒക്കെ അപ്പുറത്ത് ജനകീയനായിരുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും പക്ഷേ ഈ സമയമെടുക്കും. ഈ സമയം കേരളത്തോട് യാത്ര പറയാനുള്ള ഉമ്മൻചാണ്ടിയുടെ സമയമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത്രയും ആ സമയം എടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. കഴിയുന്നതും വാഹനത്തിൻ്റെ വേഗം കൂട്ടാൻ, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാണാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവരുടെ സങ്കടം നിറഞ്ഞ മുഖങ്ങൾ നമ്മൾ കണ്ടു, ഏറെ കണ്ടു, ഇനിയും കാണാനിരിക്കുന്നു എന്നതാണ് സത്യം. നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ പല തട്ടിലും പല മട്ടിലുമുള്ള ആളുകൾ, കാരണം അവർക്കൊക്കെ ചിലരൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ നേതാക്കളോടൊന്നും അത്ര വലിയൊരു മമതയും അടുപ്പമൊന്നും തോന്നേണ്ട പ്രായത്തിലല്ലാത്തവരുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ജീവിതത്തെ നന്നായി മനസ്സിലാക്കുകയും അറിഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ധാരാളം പേര് കടന്നു പോകുന്നു ഉണ്ട്. കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരിൽ ഓരോരുത്തരും ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു അനുഭവം പറയാനുണ്ടാകും. നമ്മൾ ഒരു ഒന്ന് മൈക്ക് നീട്ടിയാൽ അവരൊരു അനുഭവം പറയുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്.